പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഹർത്താലിൽ പൊതുമുതൽ നശിപ്പിച്ചതിൽ നടപടി വൈകുന്നതിലാണ് വിമർശനം സ്വത്ത് കണ്ടുകെട്ടുന്നതിന് ആറുമാസം സമയം വേണമെന്ന് സർക്കാർ അറിയിച്ചതിലാണ് കോടതിയുടെ പ്രതികരണം എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായ ഒരു സംഭവമാണ് അതിൽ സർക്കാർ എന്ത് വിശദീകരണമാണ് നൽകുന്നത് കോടതി മുന്നറിയിപ്പും താക്കീതും നൽകിയിട്ടുണ്ടോ സർക്കാരിന് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാറുടെ ബെഞ്ചാണ് ഈ കേസ് ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് നേരത്തെ തന്നെ കോടതിയുടെ പരിഗണനയിലുള്ളതാണ് ഈ കേസ് ഇന്ന് ഈ കേസ് പരിഗണിച്ച വേളയിൽ സർക്കാരിനോട് എത്രയധികം നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിന്റെ കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ റിക്കവറി എന്തായി തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിച്ചു ആ ഘട്ടത്തിൽ ഇത് ഇഴഞ്ഞു നീങ്ങുകയാണ് നടപടികൾ എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല ആറു മാസത്തേക്ക് കൂടി സമയം വേണം എന്ന് സർക്കാർ എന്ന കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു അത് ഈ റവന്യൂ റിക്കവറി നടപടികൾക്ക് വേണ്ടിയാണ് തുടർന്നാണ് കോടതി വിമർശനത്തിന്റെ കെട്ടഴിച്ചു വിട്ടത് കോടതി ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയാണ് ഈ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ട് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഇത്തരം അലംഭാവം പാടില്ല ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് പൊതുമുതൽ നശിപ്പിച്ചത് നിസ്സാരമായി കണക്കാക്കാനാകില്ലെന്നും ഇന്ന് കോടതി പറയുന്നുണ്ട് സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെ എല്ലാ നടപടികളും ജനുവരിക്കകം പൂർത്തിയാക്കണം ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിലവിൽ ഇപ്പോൾ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് ഗൗരവതരമായ നീക്കമാണ് ഈ വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം ഹാജരാകേണ്ടി വരും പി എഫ് ഐ ഹർത്താൽ കേസിലാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം